ഹാലിലൂയ. ഞാൻ ദുഃഖഭാരത്തോടെ കരഞ്ഞ് ഹൃദയവ്യഥയോടെ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, അവിടുന്ന് നീതിമാനാണ്, അങ്ങയുടെ പ്രവൃത്തികളും അങ്ങയുടെ മാർഗങ്ങളും കാരുണ്യവും സത്യവും നിറഞ്ഞതാണ്, അങ്ങയുടെ വിധി എന്നും സത്യവും നീതിനിഷ്ഠവുമാണ്. അവിടുന്ന് എന്നെ ഓർക്കുകയും കാരുണ്യപൂർവം കടാക്ഷിക്കുകയും ചെയ്യണമേ. നിന്റെ ദൈവമായ കർത്താവ് നിന്നോട് അരുളി ചെയ്യുന്നു, നിന്റെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടിവിരിയും, നീ വേഗം സുഖം പ്രാപിക്കും, നിന്റെ നീതി നിന്റെ മുൻപിലും കർത്താവിൻ്റെ മഹത്വം നിന്റെ പിൻപിലും നിന്നെ സംരക്ഷിക്കും. നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും. നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് അവിടുന്ന് മറുപടി തരും. നിന്നെ രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകി പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടുമില്ല. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും, നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും, നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവയും പോലെയാകും നീ. ഹാലലൂയ. മൃദുവായി നീ തൊടുകിൽ എന്നാത്മം സൗഖ്യം നേടും, ഹൃദയം ഇനി എന്നും നിൻവാസഗേഹമാകും. മൃദുവായി നീ തൊടുകിൽ എന്നാത്മം സൗഖ്യം നേടും, ഹൃദയം ഇനി എന്നും നിൻവാസഗേഹമാകും. കൺമുൻപിൽ നീ ഇല്ലെങ്കിലും വിശ്വാസത്താലെ കാണും നിദാ, മൃദുവായി നീ തൊടുകിൽ എന്നാത്മം സൗഖ്യം നേടും, ഹൃദയം ഇനി എന്നും നിൻവാസഗേഹമാകും. കർത്താവാണ് നിന്റെ മുൻപിൽ പോകുന്നത്, അവിടുന്ന് നിന്നോട് കൂടെ ഉണ്ടായിരിക്കും, അവിടുന്ന് നിന്നെ ഭഗ്നാശരാക്കുകയോ പരിത്യജിക്കുകയോ ഇല്ല, ഭയപ്പെടുകയോ സംഭ്രമിക്കുകയോ വേണ്ട. കർത്താവിന് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? സാധ്യമല്ലെന്നോർത്തതാ മഹാത്ഭുതങ്ങൾ നീ ചെയ്തു, സാധ്യമല്ലെന്നോർത്തതാ മഹാത്ഭുതങ്ങൾ നീ ചെയ്തു. ജന്മം നിൻ പാദേ സ്തുതിയായി ഞാനേകാ, നിൻ സാക്ഷിയാകും ഞാൻ. മൃദുവായി നീ തൊടുകിൽ എന്നാത്മം സൗഖ്യം നേടും, ഹൃദയം ഇനി എന്നും നിൻവാസഗേഹമാകും. കൺമുൻപിൽ നീയില്ലെങ്കിലും വിശ്വാസത്താലിൽ കാണുന്നിതാ, മൃദുവായി നീ തൊടുകിൽ എന്നാത്മം സൗഖ്യം നേടും, ഹൃദയം ഇനി എന്നും നിൻവാസഗേഹമാകും. നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിച്ച് അവിടുത്തെ വാക്കു കേട്ട് അവിടുത്തോട് ചേർന്ന് നിൽക്കുക, നിനക്ക് ജീവനും ദീർഘായുസ്സും ലഭിക്കും.
നിന്റെ ദൈവമായ കർത്താവ് നിന്റെ എല്ലാ പ്രയത്നങ്ങളിലും സമൃദ്ധമായി അനുഗ്രഹിക്കും. കർത്താവ് നിത്യനായ ദൈവവും ഭൂമി മുഴുവൻ്റെയും സൃഷ്ടാവുമാണ്. തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, ദുർബലനെ അവിടുന്ന് ശക്തിപ്പെടുത്തുന്നു. സ്നേഹനിധിയായ ഈശോയെ, ഞാൻ ഇന്ന് എന്തായിരിക്കുന്നു അതെല്ലാം അങ്ങയുടെ ദാനമാണ്. കർത്താവേ, അങ്ങയുടെ കൃപയ്ക്ക് കീഴിൽ എന്നെ നിലനിർത്തണമേ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏതവസ്ഥയിലായിരുന്നാലും നിന്റെ സാന്നിധ്യം മാത്രം മതി എനിക്ക്. ഒരിക്കൽ കൂടി നീ എൻ്റെ മേൽ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയും. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അധരങ്ങളിലുണ്ടായിരിക്കും. കർത്താവിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. കർത്താവിനെ എന്നും ഞാൻ മഹത്വപ്പെടുത്തുകയും അവിടുത്തെ പരിശുദ്ധ നാമത്തെ സ്തുതിക്കുകയും ചെയ്യും. കർത്താവിനോട് ഞാൻ നിലവിളിച്ച് പ്രാർത്ഥിച്ചു, അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേൾക്കുകയും എല്ലാ കഷ്ടതകളിൽ നിന്ന് അവൻ എന്നെ രക്ഷിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ ദൂതർ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. കർത്താവിൽ ആശ്രയിക്കുന്നവനെ അവിടുത്തെ സ്നേഹം വലയം ചെയ്യുന്നു. കഷ്ടത കരകവിഞ്ഞൊഴുകിയാലും അത് അവരെ സമീപിക്കുകയില്ല. അവിടുന്ന് എൻ്റെ അഭയസങ്കേതമാണ്. അനർത്ഥങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ രക്ഷിക്കുന്നു. കർത്താവെ, അങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ്! തൻ്റെ ഭക്തർക്ക് വേണ്ടി അവിടുന്ന് അവ ഒരുക്കി വച്ചിരിക്കുന്നു. അങ്ങയിൽ അഭയം തേടുന്നവർക്ക് അവ പരസ്യമായി നൽകുന്നു. കർത്താവിൻ്റെ പദ്ധതികൾ ശാശ്വതമാണ്. അവിടുത്തെ ചിന്തകൾ തലമുറകളോളം നിലനിൽക്കുന്നു. കർത്താവിൻ്റെ വചനം സത്യമാണ്. അവിടുത്തെ പ്രവൃത്തി വിശ്വസനീയവും. ഹല്ലേലൂയ. എണ്ണമില്ല നന്മകൾ എന്നിൽ ചൊരിയും വൻ കൃപയെ ഓർക്കുമ്പോൾ, നന്ദിയല്ലാതൊന്നുമില്ലപ്പാ എൻ്റെ നാവൽ ചൊല്ലിടുവാനാ, സ്തോത്രമല്ലാതൊന്നുമില്ലപ്പാ യപ്പെടുന്നവരെയും തൻ്റെ കാരുണ്യത്തിൽ പ്രത്യാശ വയ്ക്കുന്നവരെയും കർത്താവ് കടാക്ഷിക്കുന്നു. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവൻ. അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. കർത്താവിൻ്റെ വിശുദ്ധരെ, കർത്താവിനെ ഭയപ്പെടുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. സാധുവാകുമെന്നെ സ്നേഹിച്ചു, സ്വന്ത ജീവൻ തന്ന സ്നേഹമേ, നന്ദിയല്ലാതൊന്നുമില്ലപ്പാ എൻ്റെ നാവൽ ചൊല്ലിടുവാനാ, സ്തോത്രമല്ലാതൊന്നുമില്ലപ്പാ എൻ്റെ നാവൽ ചൊല്ലിടുവാനാ,
സാധുവാകുമെന്നെ സ്നേഹിച്ചു. സ്വന്ത ജീവൻ തന്ന സ്നേഹമേ നന്ദിയല്ലാതൊന്നുമില്ലപ്പ. എന്റെ നാമം ചൊല്ലിടുവാനാ സ്തോത്രമല്ലാതൊന്നുമില്ലപ്പ. എന്റെ നാമം ചൊല്ലിടുവാനാ എണ്ണമെല്ലാ നന്മകൾ എന്നി ചൊറിയും കൃപയെ നോക്കുമ്പോ നന്ദിയല്ലാതൊന്നുമില്ലപ്പ. എന്റെ നാവൽ ചൊല്ലിടുവാന സ്തോത്രമല്ലാതൊന്നുമില്ലപ്പ. എന്റെ നാവൽ ചൊല്ലിടുവാന ജീവിതത്തിൽ എണ്ണി തീർക്കാൻ പറ്റാത്ത വിധം നന്മകൾ അവിടുന്ന് എന്റെ മേൽ ചൊരിയുന്നു. ഈ നിമിഷം ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലതിനും കർത്താവേ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. എന്റെ ജീവിതവും എനിക്കുള്ളതെല്ലാം അങ്ങയുടെ ദാനം മാത്രമാണ്. യേശുവേ, എൻ്റെ അധരങ്ങളിലൂടെ എപ്പോഴും നിനക്ക് നന്ദി പറയുവാനും എൻ്റെ നാമത്തെ സ്തുതിക്കുവാനും നിനക്ക് സ്തോത്രങ്ങൾ ആലപിക്കുവാനും അവിടെ നിന്നെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ആമേൻ. നാം ദൈവത്തിൻ്റെ മക്കളാണ്. നാം എന്തായി തീരണമെന്ന് ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല. എങ്കിലും ഒരു കാര്യം നാം അറിയുന്നു, അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ പോലെ ആകും. അവിടുന്ന് ആയിരിക്കുന്നത് പോലെ നാം അവിടുത്തെ കാണുകയും ചെയ്യും. ഈ പ്രത്യാശയുള്ളവൻ അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ വിശുദ്ധനാക്കുന്നു. കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. ജീവനിലേക്ക് നയിക്കുന്ന വാതിൽ ഇടുങ്ങിയതും വഴി വീതി കുറഞ്ഞതുമാണ്, അത് കണ്ടെത്തുന്നവരോ ചുരുക്കം. ഹല്ലേലൂയ, അങ്ങയുടെ പരിശുദ്ധ നാമത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. അവിടുന്ന് ഈ നിമിഷം വരെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. യേശുവേ, എൻ്റെ ജീവിതത്തിൽ അർഹിക്കാത്ത ഒരുപാട് നന്മകളും കൃപകളും അങ്ങെൻ്റെ മേൽ ചൊരിഞ്ഞു. ഞാൻ പോലും അറിയാതെ എൻ്റെ നിഴലായി അവിടെ നിന്നെ വഴി നടത്തുന്നു. എൻ്റെ ജീവിതയാത്രയിൽ, എൻ്റെ ജോലി മേഖലയിൽ, എൻ്റെ കുടുംബത്തിൻ്റെ മേൽ, എൻ്റെ മക്കളുടെ മേൽ ഞാൻ അനുഭവിക്കുന്ന ഓരോ പ്രതിസന്ധികളുടെയും മേൽ അവിടെ നിന്നെ കരം പിടിച്ച് നയിക്കുന്നു. കർത്താവേ, ഞാൻ അങ്ങേക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. നന്ദിയോടെ ഞാൻ സ്തുതി പാടിയിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്ദി.
ആരാധിക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ നന്ദിയോടെ ഞാൻ സ്തുതി നല്ലവനും കഷ്ടതയുടെ നാളുകളിൽ അഭയദുർഗവുമാണ്. തന്നിൽ ആശ്രയിക്കുന്നവരെ അവിടുന്ന് അറിയുന്നു. അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു. അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു. ഹാലലൂയ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അവിടുന്ന് ദയാലുവും വിശ്വസ്തനും ക്ഷമാശീലനുമാണ്. അവിടുന്ന് എല്ലാറ്റിനെയും കൃപയോടെ പരിപാലിക്കുന്നു. അവിടുന്ന് നിത്യവും ജീവിക്കുന്നവനായ ദൈവമാണ്. അവിടുത്തെ രാജ്യം ഒരിക്കലും നശിപ്പിക്കപ്പെടുകയില്ല. അവിടുത്തെ ആധിപത്യത്തിന് അവസാനവുമില്ല. അവിടുന്ന് രക്ഷിക്കുകയും വീണ്ടെടുക്കുകയും ചെയ്യുന്നു. ആകാശത്തിലും ഭൂമിയിലും അവിടുന്ന് അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നു. മകനെ, എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക, എൻ്റെ മൊഴികൾക്ക് ചെവി തരിക. അവ നിൻ്റെ ദൃഷ്ടിപഥത്തിൽ നിന്ന് മാഞ്ഞു പോകാതിരിക്കട്ടെ. അവ നിൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുക. എന്തെന്നാൽ അവയെ ഉൾക്കൊള്ളുന്നവന് അവ ജീവനും അവൻ്റെ ശരീരത്തിന് ഔഷധവുമാണ്. ഹാലലൂയ. സ്നേഹസമ്പന്നനായ യേശുവേ, അങ്ങേക്ക് എത്ര സ്തുതികൾ പാടിയാലും എത്രമാത്രം നന്ദി പറഞ്ഞാലും കർത്താവെ മതിയാവുകയില്ല. അനുനിമിഷം അങ്ങയുടെ സ്നേഹത്തെ മറന്ന്, അങ്ങയുടെ പരിപാലനയെ മറന്ന് ഞാൻ വീണ്ടും വീണ്ടും പാപങ്ങൾ ചെയ്ത് അങ്ങയെ വേദനിപ്പിക്കുന്നു. കർത്താവെ, അവിടുന്ന് എന്നോട് പൊറുക്കണമേ. എൻ്റെ ബലഹീനതകളിൽ അങ്ങയുടെ കൃപയാൽ എന്നെ നിറച്ചുകൊണ്ട് അവിടുന്ന് എന്നെ അനുഗ്രഹിക്കണമേ. എന്നിലൂടെ, എൻ്റെ പ്രവൃത്തികളിലൂടെ, എൻ്റെ സംസാരത്തിലൂടെ, എൻ്റെ ചിന്തകളിലൂടെ വന്നുപോയ സകല പിഴകളും കർത്താവെ അവിടുത്തെ പരിശുദ്ധ തിരുരക്തത്താൽ കഴുകി അവിടുന്ന് എന്നെ വിശുദ്ധീകരിക്കണമേ. എനിക്കൊരു പുതു ഹൃദയം നൽകി എന്നെ പുതിയ സൃഷ്ടിയാക്കി മാറ്റണമേ. ഈ നിമിഷം വരെ അങ്ങ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നു. കർത്താവെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എപ്പോഴും അങ്ങയുടെ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമേ. അവിടുന്ന് എൻ്റെ മനസ്സിനെ സാന്ത്വനപ്പെടുത്തണമേ. അങ്ങ് എൻ്റെ ജീവിതത്തെ നയിക്കണമേ. ഇന്നേ ദിവസം കർത്താവെ, എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അങ്ങയുടെ തിരുക്കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. അവിടുന്ന് എന്നെ അനുഗ്രഹിക്കണമേ. സകല സ്തുതിയും മഹത്വവും ആരാധനയും എന്നും എന്നേക്കും അങ്ങയ്ക്ക് മാത്രം. ആമേൻ. നടത്തണമേ.
ഹാലേലൂയ. കർത്താവ് അരുളി ചെയ്യുന്നു, നീ ഭയപ്പെടുന്നവരുടെ കയ്യിൽ നിന്നെ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. ഞാൻ നിന്നെ നിശ്ചയമായും രക്ഷിക്കും. നീ വാളിനിരയാവുകയില്ല. യുദ്ധസമ്മാനമായി നിന്റെ ജീവൻ സംരക്ഷിക്കപ്പെടും. എന്തെന്നാൽ നീ എന്നിൽ ആശ്രയിച്ചു. കർത്താവേ, അങ്ങയുടെ വചനം സ്വർഗത്തിൽ എന്നേക്കും സുസ്ഥാപിതമാണ്. അങ്ങയുടെ വാക്കുകൾ എനിക്ക് എത്ര മധുരമാണ്! അവ എൻ്റെ നാവിന് തേനിനേക്കാൾ മധുരമാണ്. അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും, പാതയിൽ പ്രകാശവുമാണ്. ഞാൻ അങ്ങയുടെ വചനത്തിൽ പ്രത്യാശയർപ്പിക്കുന്നു. കർത്താവെ, ഞാൻ അർപ്പിക്കുന്ന സ്തോത്രങ്ങൾ അവിടുന്ന് കൈക്കൊള്ളണമേ. അവൻ നമുക്കായി ജീവൻ നൽകി, ഒരുക്കിയല്ലോ വലിയ രക്ഷ. ദൃഷ്ടികളാൽ കാണുന്നു ഞാൻ സ്വർഗകാനാം ദേശമദേ. ദൃഷ്ടികളാൽ കാണുന്നു ഞാൻ സ്വർഗകാനാം ദേശമദേ. ഭയപ്പെടേണ്ട, നിന്റെ കരങ്ങൾ ദുർബലമാകാതിരിക്കട്ടെ. നിന്റെ ദൈവമായ കർത്താവ്, വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യേയുണ്ട്. നിന്നെക്കുറിച്ച് അവിടുന്ന് അതിയായി ആഹ്ലാദിക്കും. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവന് ശിക്ഷാവിധി ഉണ്ടാവുകയില്ല. പ്രത്യുത അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് പ്രവേശിക്കും. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. കർത്താവാണ് നിന്റെ മുൻപേ പോകുന്നത്. രാവും പകലും എനിക്ക് കാവലായി എന്നെ കരം പിടിച്ച് നടത്തുന്ന എൻ്റെ സർവശക്തനായ ദൈവമേ, കുശവൻ്റെ കയ്യിലെ കളിമണ്ണെന്ന പോലെ അവിടുന്ന് എന്നെ പണിയണമേ. എൻ്റെ ഉള്ളിലുള്ള എന്നിലുള്ള സകല പാപക്കറകളും കഴുകി വിശുദ്ധീകരിച്ച് എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റണമേ. അങ്ങയുടെ തിരുസന്നിധിയിൽ ഞാൻ താഴ്മയോടെ ആയിരിക്കുന്നു. കർത്താവേ, എപ്പോഴും അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കുവാൻ, അങ്ങയുടെ കൂടെ ആയിരിക്കുവാൻ അവിടുന്ന് എന്നെ അനുഗ്രഹിക്കണമേ. എൻ്റെ ജീവിത വ്യാപാരങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. എൻ്റെ ദുഃഖഭാരങ്ങളിൽ, എൻ്റെ വേദനകളിൽ, എന്നെ അലട്ടുന്ന എൻ്റെ പ്രയാസങ്ങളിൽ കർത്താവെ അവിടുന്ന് ആശ്വാസദായകനായി കടന്നു വരണമേ. എൻ്റെ കൂടെ ആയിരിക്കണമേ. ഒരിക്കൽ കൂടി കർത്താവെ, അങ്ങേക്ക് നന്ദി പറയുന്നു. സകല സ്തുതിയും മഹത്വവും ആരാധനയും യേശുവേ, അങ്ങേക്ക് മാത്രം. ആമേൻ.
നമ്മുടെ ദൈവമായ കർത്താവ് സർവാധിപനായ ദൈവവും എന്നേക്കും വാഴ്ത്തപ്പെട്ടവനുമാണ്. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടതെങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. കർത്താവിൻ്റെ വചനം നിനക്ക് സമീപസ്ഥമാണ്. നിന്റെ അധരത്തിലും നിന്റെ ഹൃദയത്തിലും അതുണ്ട്. യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിക്കേണ്ടി വരികയില്ല. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. തീരു രക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. തീരു രക്തത്താൽ അഭിഷേകം ചെയ്യണേ, രോഗത്താൽ ഞാൻ വലഞ്ഞിടുമ്പോൾ സൗഖ്യമായി നീ എന്നിൽ വരണേ. നിങ്ങളുടെ ശരീരം പാപം നിമിത്തം മൃതമാണെങ്കിലും ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവ് നീതി നിമിത്തം ജീവനുള്ളതായിരിക്കും. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്യശരീരങ്ങൾക്കും നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും. കർത്താവാണ് എൻ്റെ സഹായകൻ, ഞാൻ ഭയപ്പെടുകയില്ല. യേശുക്രിസ്തു ഇന്നലെയും
ഇന്നും എന്നും ഒരാൾ തന്നെയാണ്. ആ ദൈവം എന്റെ ഉള്ളിൽ വസിക്കുന്നു. പാപത്താൽ ഞാൻ തകർന്നിടുമ്പോൾ രക്ഷിക്കാൻ നിൻ കരം നീട്ടണേ. പാപത്താൽ ഞാൻ തകർന്നിടുമ്പോൾ രക്ഷിക്കാൻ നിൻ കരം നീട്ടണേ. പെന്തക്കുസ്താനുഭവം തരണേ. പുതു സൃഷ്ടിയായ എന്നെ മാറ്റണേ. ആത്മാവം ദൈവമേ വരണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. വചനത്തിൻ ശക്തി എന്നിൽ നിറച്ച് വരങ്ങളാൽ നീറച്ചെന്നെ നയിക്കൂ. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ സഹായകനായി അവിടെ നയിക്കണമേ. പരിശുദ്ധാത്മാവിലൂടെ അവിടെ നിന്നെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളും എന്നിൽ നിറയ്ക്കണമേ. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധ നാമത്തിന് എപ്പോഴും സ്തുതിയും മഹത്വവും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഹാലലൂയ. ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്. എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരോട് ആയിരം ആയിരം തലമുറകൾ വരെ ഞാൻ കരുണ കാണിക്കും. മുകളിൽ സ്വർഗത്തിലും താഴെ ഭൂമിയിലും കർത്താവല്ലാതെ മറ്റൊരു ദൈവമില്ല. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ അന്വേഷിച്ചാൽ നിങ്ങൾ അവിടുത്തെ കണ്ടെത്തും. കണ്ണീരോടെ നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനാണ്. ഭയപ്പെടരുത്, എന്തെന്നാൽ നിങ്ങളുടെ കർത്താവായ ദൈവമായിരിക്കും നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. ആകാശവും ഭൂമിയും കടന്നുപോകും, എന്നാൽ എൻ്റെ വാക്കുകൾ കടന്നു പോവുകയില്ല. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയില്ല. ഞാനാണ് വാതിൽ, എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. ഹാലലൂയ, ഹാലലൂയ. പാപമില്ലാമേറ്റതും നീയല്ലോ ഞങ്ങൾ.
തന്നവൻ ചീടിലും പൊന്നേശുവേ ലോകക്കാർ നിത്യം ദോഷിച്ചീടിലും പൊന്നേശുവേ നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ നീയല്ല നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ദൈവം. തന്നെ സ്നേഹിക്കുകയും തൻ്റെ കൽപ്പന പാലിക്കുകയും ചെയ്യുന്നവനോട് ആയിരം തലമുറകൾ വരെ ഉടമ്പടി പാലിക്കുകയും അചഞ്ചലമായ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന വിശ്വസ്തനായ ദൈവം. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ അനുഗമിക്കുകയും ഭയപ്പെടുകയും ചെയ്യുവൻ. നിങ്ങൾ അവിടുത്തെ കൽപ്പനകൾ പാലിക്കുകയും വാക്കു കേൾക്കുകയും അവിടുത്തെ സേവിക്കുകയും അവിടത്തോട് ചേർന്ന് നിൽക്കുകയും ചെയ്യണം. നിങ്ങൾ ദൈവമായ കർത്താവിൻ്റെ മുൻപിൽ നന്മയും ശരിയും മാത്രം പ്രവർത്തിക്കുമെങ്കിൽ നിങ്ങൾക്ക് ശേഷം നിങ്ങളുടെ സന്തതികൾക്കും എന്നേക്കും നന്മയുണ്ടാകും. ഹല്ലേലൂയ. നിത്യജീവമൊഴികൾ നിന്നിലുണ്ട് പരനേ. ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ.